നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തി ഇനിയും ഒരു യുദ്ധത്തിലേക്കാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സൈന്യത്തിന്റെ നീക്കങ്ങൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നു, അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. 16,000 അടി ഉയരെ അവസാന ഔട്ട്പോസ്റ്റിൽ T-90 ടാങ്കറുകൾ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലപാട് ചൈനയ്ക്ക് മേൽ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യമായാണ് ഇത്രയും വലിയൊരു വിന്യാസം ഇന്ത്യ നടത്തുന്നത് എന്നുള്ളത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാൾ വളരെ ഗുരുതരമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി അക്സായി ചിൻ മേഖലയിൽ 50,000-ത്തിനടുത്ത് സൈനികരെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം വളരെ ഗുരുതരമായി ഇന്ത്യ കണ്ടിരുന്നു. മുൻപ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായി അപ്പോൾ ഇന്ത്യയും ഇത്തരത്തിലുള്ള നീക്കം നടത്തുമ്പോൾ, ദൗലത്ത് ബേഗ് ഓടിയിൽ മിസൈൽ തൊടുക്കാൻ കഴിയുന്ന T-90 ടാങ്കറുകൾ ഉൾപ്പെടെ വിന്യസിക്കുമ്പോൾ എന്താണ് കരുതേണ്ടത്? ഇന്ത്യ എന്തുകൊണ്ടും യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വ്യോമശക്തിക്ക് വളരെയധികം മുതൽക്കൂട്ടാകുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തിയ ഉടൻ തന്നെ ചൈനയ്ക്ക് നേരെ ഒരു ആക്രമണം ഇന്ത്യ അഴിച്ചുവിട്ടേക്കാം എന്ന കാര്യത്തിലൊരു സംശയമില്ല. അത്രമേൽ പ്രകോപനമാണ് ചൈന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലെത്തുന്നത് സാധാരണ വിമാനമായാലും സാധാരണ റാഫേൽ യുദ്ധവിമാനമായി മാത്രമല്ല, വളരെ കരുത്താർജിച്ച മിസൈൽ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരട്ടി കരുത്തായാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതൊക്കെ എല്ലാം ചൈനയ്ക്ക് വലിയ ഭീഷണിയാകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ നീക്കങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ശക്തമാക്കുമ്പോൾ എന്തുകൊണ്ടും ചൈന ഭയന്ന് തിരിഞ്ഞോടേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലായെങ്കിൽ ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. കാറക്കുറം പാസ് വഴി ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായാൽ ചെറുക്കും, അത് തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ ചെറുത്ത് നടന്നാൽ ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കവചിത വാഹനങ്ങളും 4,000-ത്തോളം സൈനികരും ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ആദ്യമായാണ് ഇന്ത്യ ഈ മേഖലയിൽ ഇത്രയും വലിയ സൈനിക വിന്യാസം ഒരുക്കുന്നത് എന്നുള്ളത് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുകയാണ്. ദൗലത്ത് ബേഗ് ഓടിയിൽ ഇന്ത്യയുടെ അവസാന ഔട്ട്പോസ്റ്റ് 16,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത്. 16,000 അടി ഉയരത്തിൽ നാം സൈനിക വിന്യാസം നടത്തുമ്പോൾ എന്തുകൊണ്ടും ചൈനയെ ആക്രമിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ ഈ പ്രദേശത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ. കാരക്കുറം പാസിൻ്റെ വടക്കൻ ചിപ്ചാക് നദിക്കരയിലടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദർബുക് ഷയാക് DBO റോഡിലെ ചില പാലങ്ങൾക്ക് T-90 ടാങ്കറുകൾ ഭാരം താങ്ങാൻ ശേഷിയില്ലാതിരുന്നതിനാൽ പ്രത്യേക സംവിധാനം ഒരുക്കി നദിക്കരയിലൂടെ ഇറക്കി കയറ്റുകയായിരുന്നു എന്നാണ് സേനാ വൃത്തങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്ന വിവരം. ചൈനീസ് സൈന്യം 14, 15, 16, 17 പെട്രോളിംഗ് പോയിന്റുകളിൽ കടന്നുകയറ്റം നടത്തിയ ഘട്ടത്തിൽ തന്നെ കവചിത വാഹനങ്ങളും M777, 155mm ഹെവിറ്റ്സറുകളും 130mm തൂക്കുകളും DBOയിൽ എത്തിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ T-19 ടാങ്കറുകളും വിന്യസിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം അതിർത്തിയിലെ സൈനിക പിന്മാറ്റത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരുന്നുവെങ്കിലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം തുടരുന്നത്. കാരണം അസാധാരണമായ വിന്യാസം ചൈനയുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചൈനയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു ആക്രമണം ഉന്നതിറന്നുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അക്സായി ചിന്നിൽ ചൈനീസ് ടാങ്കറുകളും വ്യോമപ്രതിരോധ റഡാറുകളും ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ തുടക്കാൻ കഴിയുന്ന മിസൈലുകളും ചൈന വിന്യസിച്ചിരിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ഇത്തരത്തിൽ വിന്യാസം നടത്തിയിരിക്കുന്നത്. DBOയിൽ ലാൻഡിംഗ് ഗ്രൗണ്ടുകൾ നവീകരിക്കാനുള്ള നീക്കവും ഇന്ത്യൻ സൈന്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ചൈനീസ് ഭാഗത്തു നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ ചെറുക്കാനാണ് T-19 ടാങ്കറുകൾ ആദ്യമേ എത്തിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 1963 പാകിസ്ഥാൻ ചൈനയ്ക്ക് അനധികൃതമായി കൈമാറിയ ഷഡ്ഗം താഴ്വരയിൽ ചൈന ഇപ്പോൾ തന്നെ 36 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. G219 ഹൈവേയിൽ നിന്ന് ഷഡ്ഗം റോഡ് വഴി കാറക്കോറം പാസിലേക്ക് പുതിയ പാത ചൈന നിർമ്മിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ചില ഭാഗങ്ങളിൽ മലനിര തുരന്ന് വേണം പാതകൾ നിർമ്മിക്കേണ്ടത്. എന്നാൽ ഇതിനുള്ള സാങ്കേതിക വിദ്യ ചൈനയ്ക്കുണ്ട് എന്നതും നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും കരുതിക്കൂട്ടി തന്നെയാണ് ഇന്ത്യയും മുന്നോട്ട് നീങ്ങുന്നത്. ആക്രമണമെങ്കിൽ ആക്രമണം, ചൈനീസ് സേനയെ നേരിടാൻ പൂർണ്ണമായും സജ്ജമായി തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി കൂടുതൽ കരുത്ത് നേടുന്ന ഒരു സൈന്യമായി ഇന്ത്യ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.